നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ പോലെ മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം. പാർട്ടി സംവിധാനവും ഭരണ സൗകര്യവും ഉപയോഗിച്ച് ജനങ്ങളെ കബളിപ്പിക്കാമെന്ന പിണറായിയുടെ മോഹം കേരളത്തിൽ നടക്കില്ലെന്ന നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സി എം കുഞ്ഞുമൊയ്തി. കള്ളന്മാരുടെ ക്യാപ്റ്റനായി കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി അധപ്പതിച്ചെന്നും സി എം കുഞ്ഞുമൊയ്തീൻ പറഞ്ഞു. സ്വപ്നിയുടെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട നാഷണൽ ജനതാദൾ കലക്ട്രേറ്റിന് മുമ്പിൽ നടത്തിയ പന്തംകൊളുത്തി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി എം കുഞ്ഞുമൊയ്തീൻ. പത്താം ക്ലാസ്സുകാരി സ്വപ്നയെക്കൊണ്ട് കോൺസുലേറ്റിൽ മുഖ്യമന്ത്രി ബിരിയാണി മെസ്സല്ല നടത്തിയത് എന്ന് വ്യക്തമാണ്. ബിരിയാണി ചെമ്പിൽ ഒളിപ്പിച്ചു കിടത്തിയ വസ്തുക്കളെക്കുറിച്ച് ജനത്തിനറിയണം. ചാക്കിൽ കെട്ടിക്കിടത്തിയ കറൻസിയെക്കുറിച്ചും ജനങ്ങൾക്കറിയണം. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കപ്പെടാൻ കാരണം. കോടതിയുടെ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തണമെന്നും സി എം കുഞ്ഞുമൊയ്തീൻ ആവശ്യപ്പെട്ടു. എപ്പോഴും എപ്പോഴും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ആ ബിരിയാണിന്റെ ഉള്ളിൽ ലോഹങ്ങൾ ഉണ്ടെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. എന്റെ മെസ്സാണോ കോൺസുലേറ്റിൽ നടത്തണേ? തെരുതെരേനെ ബിരിയാണി കൊടുത്തേക്ക. ഇത് കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി മുഖാന്തരം തന്നെ ഈ ആരോപണം മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് കേരള ജനതാദൾ ആവശ്യപ്പെടുന്നത്. നാഷണൽ ജനതാദൾ ജില്ലാ സെക്രട്ടറിമാരായ കെ എസ് ജെയിംസ്, കെ ജെ നൈനാൻ, എ വിൻസെന്റ്, പാർട്ടി ജില്ലാ ട്രഷറർ എം എ സുൽത്താൻ, മഹിളാ ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, കിസാൻ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാരായണൻകുട്ടി കൂടലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. യു ടി വി ന്യൂസ് പാലക്കാട്. പാർട്ടി സൗകര്യങ്ങളും ഭരണ സൗകര്യവും ഉപയോഗിച്ച് ജനങ്ങളെ കബളിപ്പിക്കാമെന്ന പിണറായിയുടെ മോഹം കേരളത്തിൽ നടക്കില്ലെന്നാണ് നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സി എം കുഞ്ഞുമൊയ്തീൻ പറഞ്ഞത്. കള്ളന്മാരുടെ ക്യാപ്റ്റനായി കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി അധപ്പതിച്ചെന്നും സി എം കുഞ്ഞുമൊയ്തീൻ പറയുകയുണ്ടായി. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. പണിയെടുത്ത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തുടർച്ചയായി ശമ്പളം നിഷേധിക്കുന്ന ഇടതു സർക്കാർ വർഗവഞ്ചന നയമാണ് നടപ്പാക്കുന്നതെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എസ് അജയ്കുമാർ പറഞ്ഞു. സംഘടനയുടെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സ്വർഗീയ കെ എസ് അനിൽകുമാർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ എസ് ആർ ടി സിയെ തകർത്ത പാർട്ടി ബിനാമികൾക്ക് പൊതുഗതാഗതം തീരെഴുതി കൊടുക്കാനുള്ള നീക്കമാണ് ഇടതുഭരണത്തിൽ നടക്കുന്നതെന്നും എസ് അജയ്കുമാർ പറഞ്ഞു. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. എന്നാൽ നാളിതുവരെ പറഞ്ഞ വാക്ക് പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുത്ത ഖജനാവിൽ പണമടയ്ക്കുന്ന തൊഴിലാളികളെ സമൂഹമധ്യത്തിൽ അപഹാസ്യരാക്കാനാണ് മന്ത്രിമാരും മാനേജ്മെന്റും ശ്രമിക്കുന്നത്. മെയ് മാസത്തിൽ 193 കോടി രൂപ വരുമാനം കൊണ്ടുവന്നിട്ടും സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നിഷേധിക്കുകയാണ്. തൊഴിലാളികളുടെ മനോവീര്യം ഇല്ലാതാക്കി സ്ഥാപനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ശമ്പള പ്രതിസന്ധി സർക്കാർ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. സർക്കാരിൻ്റെയും മാനേജ്മെന്റിൻ്റെയും ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് ശമ്പളം മുടങ്ങാൻ കാരണം. സ്വിഫ്റ്റ് സർവത്ര അഴിമതിയാണ്. അതിൽ 37 ലക്ഷത്തിൻ്റെ സി എൻ ജി ബസ് 64 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ ശ്രമിച്ചത് ബി എം എസ് ചെറുത്തു. ഷാമിയാന അഴിമതി മുതൽ സി എൻ ജി വരെ വിളിച്ചു പറയാൻ ബി എം എസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ചുരുക്കിൽ ശമ്പള പരിഷ്കരണ കരാർ ലംഘിക്കാൻ സർക്കാരിനെ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ തടഞ്ഞുവെച്ചാൽ അത് പിടിച്ചുവാങ്ങുക തന്നെ ചെയ്യുമെന്നും എസ് അജയ്കുമാർ പറഞ്ഞു. ഇന്ന് ആ കെ എസ് ആർ ടി സി ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ ചില ന്യൂനതകളുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം ബി എം എസ് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, എങ്ങനെയാണോ കെ എസ് ആർ ടി സിയെ ഒരു കാലഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിലായിരുന്നു, ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചെന്നെത്താൻ പോവുകയാണ്. അത് പറയുമ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും സംശയം കാണുമായിരിക്കും. ഒരു സംശയവും വേണ്ട, ബി എം എസുകാർ അത് കുറിച്ച് വെച്ചോളണം. എന്തുകൊണ്ടാണ് ബി എം എസ് കെ എസ് ആർ ടി സി സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ന് നമ്മൾ നടന്നു ചെയ്യുകയാണ്. ജില്ലാ പ്രസിഡന്റ് വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ആർ എസ് എസ് ജില്ലാ സഹസംഘചാലക് കെ പി രാജേന്ദ്രൻ, കെ എസ് ടി ഇ എസ് ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ, ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രവീന്ദ്രനാഥ്, എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് വിൽസാദാസ്, കെ വി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അംഗീകരിച്ച സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റ് വി ശിവദാസ്, വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ, സെക്രട്ടറി ടി വി രമേഷ് കുമാർ, ട്രഷറർ കെ സുധീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. തുടർന്ന് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പ്രകടനം നടത്തി. ഡിപ്പോയിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൽ രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി പൊതുഗതാഗതം സംരക്ഷിക്കാൻ ഭരണകൂടം തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറിമാരായ കെ രാജേഷ്, പി കെ ബൈജു എന്നിവർ സംസാരിച്ചു. യുടിവിനോസ്, പാലക്കാട്. പണിയെടുത്ത KSRTC ജീവനക്കാർക്ക് തുടർച്ചയായി ശമ്പളം നിഷേധിക്കുന്ന ഇടതു സർക്കാർ വർഗവഞ്ചനയാണ് നടപ്പാക്കുന്നതെന്ന് KSRTC എംപ്ലോയീസ് സംഘ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എസ് അജികുമാർ പറയുകയുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക് കടക്കാം. ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയ ജില്ലയുടെ അഭിമാനമാവുകയാണ് ആലത്തൂർ സ്വദേശി കെ മണികണ്ഠൻ. മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച നാലാമത് ദേശീയ മാസ്റ്റേഴ്സ് സ്വിമ്മിങ്ങിലാണ് മണികണ്ഠൻ മെഡൽ വേട്ട നടത്തിയത്. 57 വയസ്സിലും നീന്തലിലുള്ള തന്റെ കഴിവ് മികച്ച രീതിയിൽ പ്രകടിപ്പിക്കുന്ന മണികണ്ഠൻ 16 വർഷക്കാലം നാവികസേനയിൽ നീന്തൽ കോച്ചായിരുന്നു. തെക്കേ ഇന്ത്യ ആദ്യമായി ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിന് വേദിയായപ്പോൾ ആലത്തൂർ പെരുങ്കുളം സ്വദേശി മണികണ്ഠൻ കേരളത്തിനു വേണ്ടി നേടിയെടുത്തത് 4 സ്വർണവും 1 വെള്ളിയും. 17 ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ നീന്തലിലാണ് അസാധ്യ പ്രകടനം കാഴ്ചവെച്ച് മെഡൽ വേട്ട നടത്തി ജില്ലയ്ക്ക് അഭിമാനമായത്. മുൻ ഒളിമ്പ്യന്മാരും അന്തർദേശീയ താരങ്ങളും ദേശീയ താരങ്ങളുമടക്കമുള്ളവർ മാറ്റുരച്ച മത്സരത്തിൽ 55 മുതൽ 59 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ 25 താരങ്ങളെ പിന്നിലാക്കിയാണ് ഈ 57-കാരന്റെ മെഡൽ നേട്ടം. 16 വർഷക്കാലം നാവികസേനയിൽ നീന്തൽ കോച്ചായിരുന്ന മണികണ്ഠൻ വിശ്രമ ജീവിതത്തിലും നീന്തൽ പരിശീലിക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും കാണിക്കുന്ന ആർജവം യുവതലമുറയ്ക്ക് വരെ പ്രചോദനമാകുന്നതാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ രംഗം വിട്ട് മറ്റ് പല മേഖലകളിലേക്കും തിരിയുന്ന കായിക താരങ്ങൾക്കിടയിൽ ഇപ്പോഴും നീന്തൽ ഒരു വികാരമായി തുടർന്നു പോകുന്ന മണികണ്ഠൻ തന്റെ 11-ാമത്തെ വയസ്സിലാണ് നീന്തൽ അഭ്യസിച്ചു തുടങ്ങിയത്. അച്ഛൻ ഗോവിന്ദൻകുട്ടി നായരാണ് ആദ്യത്തെ ഗുരു. നീന്തലിനോട് ഭയം തോന്നിയിരുന്ന ആ പ്രായത്തിൽ തനിക്ക് ധൈര്യം പകർന്ന അച്ഛന്റെ വാക്കുകളാണ് നീന്തലിന്റെ കൂടുതൽ തലങ്ങളിലേക്ക് എത്താൻ കാരണമെന്ന് മണികണ്ഠൻ പറയുന്നു. നീന്തൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ പഠിച്ച് അത് കഴിഞ്ഞ് സ്കൂൾ തലത്തിൽ സമ്മാനങ്ങൾ കിട്ടി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കോളേജ് തലത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി 2 വർഷം കളിച്ചു. അവിടുന്ന് സ്പോർട്സിലെ ഈ സ്വിമ്മിങ്ങിലെ പെർഫോമൻസ് കണ്ടിട്ട് നേവി എടുത്തു. നേവി 17 വർഷം നേവി ടീമിന് വേണ്ടി നീന്തി. അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം കൊടുത്തു നാട്ടിലും പുറത്തും. പിന്നെ 22 വർഷമായിട്ട് സ്കൂളുകളിൽ നീന്തൽ സ്വിമ്മിങ്ങിൻ്റെ കോച്ചായിരുന്നു. പിന്നെ എല്ലാ വർഷവും നാഷണലും സ്റ്റേറ്റും അങ്ങനെയുള്ള എല്ലാ മാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. നല്ല വിജയം കിട്ടാറുണ്ട്. ഇപ്പോഴും ഇപ്പം തിരുവനന്തപുരത്ത് നടന്ന ദേശീയ നാഷണൽ, അതായത് നാഷണൽ സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ 4 ഗോൾഡും 1 സിൽവറും കിട്ടി. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും നീന്തൽ മത്സരങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചു തുടങ്ങിയപ്പോഴാണ് നീന്തലിനെ ഭയക്കാതെ പാഷനായി സ്വീകരിച്ച് മുന്നേറിയത്. നേവിയിൽ നിന്ന് വിരമിച്ച ശേഷം 22 വർഷം വിവിധ സ്കൂളുകളിൽ നീന്തൽ പരിശീലകനായി സേവനമനുഷ്ഠിച്ചു. സത്യം പറഞ്ഞാൽ പൊതുവെ എനിക്ക് അവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷവും ആനന്ദം കിട്ടുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഇതിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. കാര്യം ഇത് ഒരു കാലത്തും നമുക്ക് യാതൊരു ഇതുമില്ലാതെ മുടക്കമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് ആയതുകൊണ്ടും വീട്ടിൻ്റെ അടുത്തായതുകൊണ്ടും ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് എനിക്ക് കിട്ടുന്ന ഈ കുളത്തിൽ നീന്തിയിട്ടാണ്. സത്യം പറഞ്ഞാൽ മത്സരങ്ങൾ നമ്മൾ സ്വിമ്മിങ്ങിലുള്ള പ്രാക്ടീസ് തരാൻ നിശ്ചയമായിട്ടും വേണം. പക്ഷേ എന്നെ അത് തീർച്ചയായിട്ടും കുളത്തിൽ ചെറുപ്പം തൊട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്നെ തീർച്ചയായിട്ടും അത് ബാധിച്ചിട്ടില്ല. നല്ല പെർഫോമൻസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ പോയാലും. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നീന്താൻ തുടങ്ങിയിട്ട് 46 വർഷമായി. 45-46-ാമത്തെ വർഷമായി. കോവിഡ് കാലത്തിന് മുൻപ് വരെയും 250 കുട്ടികൾക്ക് മണികണ്ഠൻ സൗജന്യ പരിശീലനം നൽകി വന്നിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ നിലച്ച പരിശീലനം ആവശ്യക്കാരുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങാനും മണികണ്ഠൻ തയ്യാറാണ്. മേലാർകോട് ചട്ടേക്കോട് ഗ്രാമം ക്ഷേത്രകുളത്തിൽ ദിവസേനയുള്ള നീന്തൽ പരിശീലനം തന്റെ കായികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനൊപ്പം വീണ്ടും വീണ്ടും കളത്തിലിറങ്ങാനുള്ള ഊർജം പകരുന്നുണ്ടെന്നാണ് മണികണ്ഠന്റെ അഭിപ്രായം. അത് 10,000 കണക്കിന് പേര്. 22 വർഷത്തിൽ ഞാൻ 6-7 സ്കൂളുകളിൽ വർക്ക് ചെയ്ത് ഇന്റർനാഷണൽ സ്കൂളിൽ. അതുകൂടാതെ നെന്മാറ നെല്ലിക്കുളങ്ങര
നടത്തുന്ന ക്യാമ്പിൽ ഞാൻ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നു കോവിഡ് വരുന്നതിന് മുമ്പ് വരെ. ഇഷ്ടംപോലെ കുട്ടികളെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ, അതായത് കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ സൗജന്യമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാര്യ രേഖയും മക്കളും അടങ്ങുന്ന തന്റെ കുടുംബം മാത്രമാണ് തുടർച്ചയായുള്ള തന്റെ വിജയത്തിന് പിന്നിലെന്ന് മണികണ്ഠൻ പറയുന്നു. ഇനിയും നീന്തും നീന്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് ആഗ്രഹം. നല്ല ഒരു ശാരീരികമായിട്ടുള്ളതും പിന്നെ ഇതിൽ ഒരു പാഷനായിട്ട് എടുത്തുള്ളതുകൊണ്ട് കഴിയുന്നിടത്തോളം കാലം ഇതിൽ തുടരാൻ തന്നെ ആഗ്രഹം. ഇവിടെ തന്നെ മാറ്റമില്ല. ഇനി വേറെ എവിടെയെങ്കിലും ജോലി കേട്ടി വേണ്ടി വേണ്ടി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെയും എവിടെയാണെങ്കിലും അവിടെ കുടുംബത്തിന് ഭയങ്കര സന്തോഷം. കുടുംബത്തിന്റെ സപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അടുത്ത മത്സരം തെലങ്കാനയിൽ വെച്ചിട്ട് അത് ജൂൺ അല്ല ജൂലൈ 27-ാം തീയതിയാണ് എന്നാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. തെലങ്കാനയിൽ വെച്ച് നടത്തുന്ന നാഷണൽ ആയിരിക്കും. അതിൻ്റെ സ്റ്റേറ്റ് മീറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ നാഷണൽ 27-ാം തീയതി ആയിരിക്കും ജൂലൈ. കഴിഞ്ഞ വർഷം മംഗലാപുരത്ത് നടന്ന മാസ്റ്റേഴ്സ് ഗെയിംസിലും 3 സ്വർണ്ണ മെഡലും 1 വെള്ളി മെഡലും നേടിയിരുന്നു. സീ സ്വിമ്മിങ്ങിലൂടെ കടൽ മാർഗം 35 കിലോമീറ്റർ ദൂരം താണ്ടിയ അനുഭവവും മണികണ്ഠൻ പങ്കുവയ്ക്കുകയുണ്ടായി. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും 57-ാം വയസ്സിലും നീന്തലിലുള്ള തന്റെ കഴിവ് മികച്ച രീതിയിൽ പ്രകടിപ്പിക്കുന്ന മണികണ്ഠൻ 16 വർഷക്കാലം നാവികസേനയിൽ നീന്തൽ കോച്ചായിരുന്നു എന്നുള്ളതാണ് എന്തായാലും നാടൻ അഭിമാനകരമായ പ്രകടനം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കാഴ്ചവെക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. മംഗലം ഡാമിൽ ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന മണൽ നീക്കം ചെയ്യാൻ എത്രയും പെട്ടെന്ന് പാസ് അനുവദിക്കണമെന്ന മുൻമന്ത്രി VC കബീർ. മംഗലം ഡാമിലെ ചെളി നീക്കം ചെയ്യൽ പ്രവൃത്തികൾ നിലച്ച സാഹചര്യത്തിൽ ആ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു VC കബീർ. ചെളി നീക്കം ചെയ്യാൻ കരാറെടുത്ത കമ്പനിക്ക് പാളിച്ച വന്നതിനെ തുടർന്ന് ചെളി നീക്കം ചെയ്യൽ മറ്റൊരു കമ്പനിക്ക് ഉപകരാർ കൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി സർക്കാരിലേക്ക് കോടികൾ മുതൽ മുടക്കി പണികൾ ആരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും സർക്കാരിൽ നിന്നും മണൽ നീക്കം ചെയ്യാനുള്ള അനുമതി ഇതുവരെയും ലഭിച്ചില്ല. സെക്രട്ടേറിയറ്റ് തലത്തിൽ ചില ഉദ്യോഗസ്ഥർ ഇതിന് തടസ്സം നിൽക്കുന്നതായി സംശയിക്കുന്നതായും VC കബീർ ആരോപിച്ചു. സെക്രട്ടേറിയറ്റിലാണ് പ്രധാനമായി ഈ തടസ്സങ്ങൾ എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. സെക്രട്ടറി ലെവലിൽ എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട്. അവരെ തൃപ്തിപ്പെടുത്തുന്നതിൽ ഈ കോൺട്രാക്ടർമാർ വിജയിച്ചിട്ടാവില്ലയോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോൾ അഴിമതിയില്ലാത്ത വിധത്തിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗം നടക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഈ പ്രദേശത്തെ മുഴുവൻ 4 പഞ്ചായത്തിലെ ജനങ്ങളുടെയും ആഗ്രഹവും അതുതന്നെയാണ്. എത്രയും വേഗം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ജലസേചന വകുപ്പ് മന്ത്രിയുമായും ബന്ധപ്പെട്ട് മണൽ നീക്കം ചെയ്യാനുള്ള അനുമതി ലഭിക്കാൻ വേണ്ട നടപടികൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ, കാലതാമസം വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇത് വർഷങ്ങളെടുക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷമെങ്കിലും എടുക്കും ഈ പദ്ധതി പൂർത്തിയാകാൻ. അപ്പോൾ അടിയന്തരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയോട്, ശുദ്ധജല വിതരണ വകുപ്പ് മന്ത്രിയോട് ഞാൻ സംസാരിക്കും. ആ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. മന്ത്രിയോട് ഇന്ന് തന്നെ ഞാൻ സംസാരിക്കും. അടിയന്തരമായി ഈ പദ്ധതിയുടെ കാലതാമസം ഒഴിവാക്കുകയും കഴിയുന്നത്ര വേഗം ഈ ശുദ്ധജല വിതരണ പദ്ധതി പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്നാണ് ഗവൺമെൻറ്റിനോട് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത്. ജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവും അതാണ്. അതിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. മഴയടുക്കുന്ന സാഹചര്യത്തിൽ മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ കോടികൾ വെള്ളത്തിലായി പോകുമെന്നും കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ അവതാളത്തിലാകുമെന്നും VC കബീർ കൂട്ടിച്ചേർത്തു. ഡാമിലെ മണലും മണ്ണും സംഭരിച്ച് മണൽ ശുദ്ധീകരിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം മുടങ്ങിക്കിടക്കുകയാണ്. പിന്നീടാണ് വേഗത കൂട്ടാൻ വേണ്ടി ഒരു പ്ലാന്റിന് കൂടി അനുമതി കൊടുത്തത്. അതൊരു സബ് കോൺട്രാക്ടർ കൂടി അതിൽ വന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറേ റോ മെറ്റീരിയൽ മണൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 30 മെട്രിക് ടൺ മണൽ മാറ്റുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ കാലതാമസം കൊണ്ട് പെർമിറ്റ് കൊടുക്കാതെ, പാസ് കൊടുക്കാതെ ഈ പ്രശ്നം, ഇവിടുത്തെ ജോലികൾ നീട്ടിക്കൊണ്ടുപോകുന്നു. UTV ന്യൂസ് പാലക്കാട്. വീണ്ടും മോണി ന്യൂസിലേക്ക് കടക്കാം. ഗ്രാമപഞ്ചായത്തിലെ വന്യമൃഗശല്യം അഭിമുഖീകരിക്കുന്ന വനമേഖലയോട് ചേർന്ന ഭൂപ്രദേശങ്ങളിൽ RRT അംഗങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനജാഗ്രതാ സമിതി തീരുമാനം. RRT അംഗങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വന്യമൃഗ ഭീഷണി ഒഴിവാക്കുന്നതിനുള്ള പ്രായോഗിക നടപടികൾ ആസൂത്രണം ചെയ്യാനാണ് ജനജാഗ്രതാ സമിതി യോഗം തീരുമാനിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി. നമ്മുടെ വന്യജീവികൾ നാട്ടിലെമ്പാടും നടക്കുന്നതായിട്ടാണ് കാണുന്നത്. നേരത്തെ മലയോര മേഖലയിൽ മാത്രമാണെങ്കിൽ ഇപ്പോൾ അഗ്രഹാരങ്ങൾ വരെ, നമ്മുടെ രണ്ടാംപാട് ഉൾപ്പെടുന്ന അഗ്രഹാരങ്ങൾ വരെ ആനയും പന്നിയും ഒക്കെ ഇറങ്ങി കയറി ഇറങ്ങാൻ തുടങ്ങി. ഫലപ്രദമായ നടപടികളാണ് കൂടിയത്. ആ കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പരിമിതികളുണ്ടെന്നിരിക്കാം. ഇപ്പോൾ വാഹനത്തിൻ്റെ വിഷയമുണ്ട്,
ഇന്നലെ മകരമടിയിൽ ചേർന്ന യോഗവുമായി ബന്ധപ്പെട്ട് ആണോ എന്ന് എനിക്കറിയില്ല. എം പി ഒരു വാഹനം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എം എൽ എമായിട്ട് സംസാരിക്കാം. അത്യാവശ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. വൈസ് പ്രസിഡന്റ് സി ഗിരിജ, സെക്രട്ടറി കെ സി പ്രേമലത, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പ്രമോദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മണിയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. എന്തായാലും ഗ്രാമപഞ്ചായത്തുകളുടെ വന്യമൃഗശല്യം അഭിമുഖീകരിക്കുന്ന വനമേഖലയോട് ചേർന്ന ഭൂപ്രദേശങ്ങളിൽ ആർ ആർ ടി അംഗങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനജാഗ്രതാ സമിതി തീരുമാനമായി എന്നുള്ളതാണ്. വന്യമൃഗശല്യം തടയാൻ എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ, മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ജില്ലാ ഡിവിഷൻ കമ്മിറ്റി മെമ്പർ ആർ മാധവൻ എന്നിവർക്ക് അനുമോദനം. കേരള പ്രവാസി സംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലാണ് സി കെ രാജേന്ദ്രനും ആർ മാധവനും അനുമോദനമൊരുക്കിയത്. സംഘത്തിന്റെ പ്രവർത്തക യോഗവും നടത്തി. സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഉമ്മർ ഇരുവരെയും അനുമോദിച്ചു. അൻസാർ അധ്യക്ഷനായി. സി കെ രാജേന്ദ്രൻ, ആർ മാധവൻ എന്നിവർ അനുമോദനത്തിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു. സംഘടന വിപുലീകരിക്കുന്നതിന് ഇതിനോടൊപ്പം അണിനിരക്കാൻ കഴിയുന്ന മുഴുവൻ പേരെയും അണിനിരത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നതിനും തീരുമാനിച്ചതിന് പുറമെ സംഘടനയുടെ ദൈനംദിനമായ പ്രവർത്തനങ്ങൾ ചെറുപ്പമായ രീതിയിൽ സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് സംഘടനയെ നമുക്ക് സജീവമാക്കാൻ കഴിയുന്നത്. ഭാഗമായി കാണുന്ന ഇവിടെ ഇന്നലെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നെ സൂചിപ്പിച്ചു. കേരള വൈസ് പാർക്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് കഴിഞ്ഞ ഒന്നാം തവണയായി ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ നെൽകൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ മജീദ്, ബീന എന്നിവർ പ്രസംഗിച്ചു. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. വടക്കഞ്ചേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് ആ പുതിയ കെട്ടിടമായി. കഴിഞ്ഞ 30 വർഷമായി തകർന്ന കെട്ടിടത്തിലാണ് സംഘം പ്രവർത്തിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി പി സുമോദമല്ലി നിർവഹിച്ചു. ഈ ചടങ്ങിലേക്ക് നാം സ്മരിക്കേണ്ടത്, ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ 1985 ഈ 10 സെൻറ് സ്ഥലം വാങ്ങാൻ വേണ്ടി അന്ന് ഈ കാര്യങ്ങൾക്ക് മുൻകൈയെടുത്ത അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ച ഭാരവാഹികളെയാണ്. ഒരുപക്ഷെ അന്ന് ആ സ്ഥലം പ്രത്യേകിച്ചത് ഒരു കണ്ണായ പ്രദേശമാണ്. ഇപ്പോൾ സെൻറ്റിന് അത്ര വിലയുണ്ടെന്ന് ചോദിച്ചാൽ സങ്കല്പിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഭാവി കൂടി കണ്ട് വളരെ ഹൃദയഭാഗത്ത് ഇത്തരമൊരു സ്ഥലം വാങ്ങി. അത് തീർച്ചയായും നമുക്ക് ഈ ധന്യമുഹൂർത്തത്തിൽ ഓർക്കേണ്ട കാര്യമാണ്. സംഘം പ്രസിഡന്റ് എം ഇ ജോർജ് അധ്യക്ഷനായി. ക്ഷീരവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജയ സുജീഷ്, ആലത്തൂർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ വി പി പ്രിയ, സംഘം സെക്രട്ടറി ഷൈനി ജോർജ്, കെ പ്രശോഭ്, ഡയറക്ടർ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. അടുത്ത വാർത്തയിലേക്ക്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ വടക്കഞ്ചേരി യൂണിറ്റ് രൂപീകരണം വ്യാപാരി വ്യവസായ സമിതി ഓഫീസിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് വെൽക്കം ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വെൽക്കം ബാബുവാണ് ഉദ്ഘാടനം ചെയ്തത്. മേഖലാ പ്രസിഡന്റ് എസ് ആർ എൻ നാരായണൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി എസ് എസ് അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ, സുബീഷ് എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അയാളുടെ കുടുംബത്തിന് ആ മേഖലയിൽ നിന്ന് 100,000 രൂപയും, അതേപോലെ രാമേന്ദ്രം പറഞ്ഞ ഇനിയൊരു സ്റ്റാർ രാമൻകുട്ടി എന്ന് പറഞ്ഞത് സ്റ്റാർ ലൈസൻസ് ഉണ്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടപ്പോഴും അതേപോലെ പാലക്കാട് നമ്മളെ കോട്ടായി യൂണിറ്റിൽ ഫ്രണ്ട്സ് പന്തലൽ അറാഫ പന്തൽ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഞങ്ങൾ 100,000 രൂപയാണ് പാലക്കാട് മേഖലയിൽ നിന്ന് തിരിച്ചെടുത്തിട്ട്. ഇതുപോലെയാണ് സഹായങ്ങൾ എന്ന നിലയ്ക്ക് കൊടുക്കലും സുഖമില്ലാതായിരിക്കുന്നവർക്ക് കൈത്താങ്ങായിട്ട് സഹായിക്കാനും. ഇപ്പോൾ നമുക്ക് ആർക്കും ഒരു സംഘടനയിലും ഇല്ലാത്ത മാതിരിയുള്ള ഒരു ക്ഷേമനിധിയാണ് നമ്മുടെ സംഘടന. കെ കെ ബഷീറിനെ പ്രസിഡന്റായും സുധീഷിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. യു ടി വിനോസ്, പാലക്കാട്. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതി രൂപീകരണം, ബ്ലോക്ക് വികസന സെമിനാർ എന്നിവ നടത്തി.
പതിനാലാം പഞ്ചവത്സര പദ്ധതി 2022-27 ഭാഗമായാണ് പദ്ധതി രൂപീകരണവും ബ്ലോക്ക് വികസന സെമിനാറും സംഘടിപ്പിച്ചത്. കരട് വികസന രേഖ പ്രകാശനവും നടത്തി. കെ ഡി പ്രസീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക, കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റം സാധ്യമല്ല. അതുകൊണ്ടാണ് സർക്കാർ മറ്റു പല വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്ന പല ചുമതലകളും അതല്ലെങ്കിൽ പല അധികാരങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറാൻ വേണ്ടി ഗൗരവമായി ആലോചിച്ചു. നിലവിൽ തന്നെ വല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനം. അതിനനുസരിച്ച് വേണ്ട രൂപത്തിൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്താണെങ്കിലും ടെക്നിക്കൽ രംഗത്താണെങ്കിലും നമുക്ക് കുറെ കൂടി മെയിൻ പവർ ആവശ്യമുള്ളതാണ് എന്നെല്ലാവർക്കും. ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ആവശ്യമുള്ള ഒരു വകുപ്പ് കൂടിയാണ് തദ്ദേശ സ്ഥാപന വകുപ്പ്. പദ്ധതി രേഖ പ്രകാശനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ശാമുണ്ണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു, കെ സുലോചന, ബി വി കുട്ടിക്കൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. യുടിവി ന്യൂസ് പാലക്കാട്. എന്തായാലും ഇന്ന് മോർണിംഗ് ന്യൂസിൽ വ്യത്യസ്തമായ വാർത്തകളായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും മോർണിംഗ് ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപിടി നല്ല വാർത്തകളുമായി അടുത്ത ദിവസം വരാം. നമസ്കാരം.